അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലൊക്കെ വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉഷാറൻ വീഡിയോ ആണ്. വീട്ടു ജോലി ചെയ്യാൻ വേഗത്തിൽ ചെയ്യാൻ പറ്റണില്ല, കഴിയുന്ന സമയത്ത് തീർക്കാൻ പറ്റണില്ല, ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കി എല്ലാ ദിവസവും മാറ്റണമെന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. ഇതൊക്കെ ആയിരിക്കും നമ്മളെ ഭൂരിഭാഗം ആൾക്കാരും പ്രശ്നമല്ലേ? അപ്പോൾ ഈ എല്ലാ പ്രശ്നത്തിനും ഉത്തരമുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാൽ, ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഉഷാറൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച ഈ മൂന്ന് ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് എക്സ്ക്യൂസിന് ഒരു പഞ്ഞും ഇല്ലാത്ത ദിവസങ്ങളാണ്. ഇപ്പോൾ ശനിയാഴ്ച നമ്മൾ വിചാരിക്കും അതിനിപ്പോൾ ഞായറാഴ്ച ഒരു ഹോളിഡേ അല്ലേ, ലീവല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും അന്ന് അങ്ങോട്ട് അടിപൊളിയാക്കാമെന്ന് വിചാരിക്കും. ഞായറാഴ്ച ആകുമ്പോൾ എന്ത് വിചാരിക്കും, ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, ഇന്ന് അവിടെ നിൽക്കട്ടെ, എല്ലാ ദിവസവും മര്യാദയ്ക്ക് ഇങ്ങനെ പോരുന്നതല്ല, അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങ് സ്കിപ്പ് ചെയ്യുക, ഇന്ന് ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോട്ടേ എന്ന് വിചാരിക്കും. തിങ്കളാഴ്ചയോ ഞായറാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു മടിയും എല്ലാം കൂടിയായിട്ട് തിങ്കളാഴ്ച ഒരു കാട്ടിക്കൂട്ടലായിരിക്കും അല്ലേ. ഒരു ഉഷാറില്ലായ്മയും ആ ഒരു തുടക്കത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും എല്ലാം കൂടിയായിട്ട് തിങ്കളാഴ്ച ദിവസം അങ്ങനെ പോകും. ബാക്കിയുള്ള ദിവസങ്ങൾ ചിലപ്പോൾ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ഒരു റൊട്ടീനിൽ പോരേണ്ടി വരും. കുട്ടിക്ക് സ്കൂളിൽ പോകണം, ജോലിക്ക് പോകണം, അങ്ങനെയുള്ള എല്ലാ കാരണങ്ങളും കൊണ്ടും ബാക്കിയുള്ള ദിവസങ്ങൾ ഏകദേശം ഒരു റൊട്ടീനിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എന്ത് കാര്യം പിടികിട്ടി, നമ്മളെ സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് അത് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസിലെത്തണം, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ നേരെ സംബന്ധിച്ചൊരു വീട്ടമ്മേനെ സംബന്ധിച്ചോ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ മാറ്റി വെക്കാനുള്ളൊരു ശീലം ഉണ്ടാവും അല്ലേ, ആ മാറ്റി വെക്കാനുള്ളൊരു ടെൻഡൻസി കൂടും. അപ്പോൾ നമ്മളെ സാഹചര്യം നമ്മളെ മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. നമ്മളെ പണികൾ വേഗത്തിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത, ചെയ്ത് തീർക്കാൻ പറ്റാത്തതിൻ്റെ കാരണത്തിനൊക്കെ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ നമ്മളെ സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാനിതാ ഈ സമയം മുതൽ ഒരു 11 മണി മുതൽ 2 മണി വരെയുള്ള ടൈം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ വീട്ടിലിരുന്നിട്ടാണെങ്കിലോ എന്തെങ്കിലും ബിസിനസ്സായിട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ, നമുക്കത് കണ്ടുപിടിക്കാൻ നമ്മൾ അതിനും നമ്മൾ എക്സ്ക്യൂസ് പറയും, എനിക്കൊന്നും കിട്ടില്ല, എനിക്ക് എന്ത് ചെയ്യാനാണ്, ഞാനിങ്ങനെ വീട്ടിൽ കുത്തിരിക്കണതല്ലേ, ഞാൻ ഇന്നെക്കൊണ്ട് എന്തിനു പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വെറും എക്സ്ക്യൂസായിട്ട് കണക്കാക്കുകയാണ്. ശരിക്കും ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു സ്മാർട്ട് ഫോൺ വേണം. ആ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ വിരൽത്തുമ്പിലാണ് ഇപ്പോഴത്തെ ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ പുതിയ കോഴ്സ് പഠിക്കാനാണെങ്കിൽ എന്തിനാണെങ്കിലും നമുക്ക് എന്താണോ നമുക്ക് അറിയേണ്ട കാര്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും സൗകര്യമുള്ള നമ്മൾ വെറുതെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെ സാഹചര്യമാണ് ഇതിൻ്റെ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് ഇന്ന കാര്യം ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ ഒരു ഡെഡ് ലൈൻ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും, ഈ ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് ഓഫീസിലെത്തണം. അപ്പോൾ ആ ഒരു ഡെഡ് ലൈൻ വെക്കണതിനെ കൊണ്ടാണ് നമുക്ക് കുറേ കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു റൊട്ടീനിൽ ചെയ്യാൻ പറ്റണത്. അപ്പോൾ നല്ലൊരു റൊട്ടീൻ സെറ്റ് ചെയ്യുക, ആ ഒരു റൊട്ടീൻ അനുസരിച്ചിട്ട് നല്ലൊരു ടൈം ബ്ലോക്ക് വെക്കാം, ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നല്ല ടൈം ബ്ലോക്കിങ്ങും നല്ലൊരു റൊട്ടീനും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റി വെക്കാനുള്ള ആ ഒരു ടെൻഡൻസിയെ കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ ഈ പണി അവിടെ നിൽക്കട്ടെ, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും, ഇപ്പം കുറച്ച് നേരം ഇരിക്കട്ടെ, അങ്ങനെയുള്ള മാറ്റി വെക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്ന് ഒന്ന് ശ്രമിച്ച് നോക്കുക. ഒരു ടൈം ബ്ലോക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഓരോ മണിക്കൂറും 2 മണിക്കൂറും ഇടപെട്ടിട്ട് ഒന്നും ടൈം ബ്ലോക്കിങ് ചെയ്യണമെന്നില്ല. രാവിലത്തെ ഈ സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഉച്ചക്കത്തെ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ഒതുക്കി വെച്ചതുകൊണ്ട് തന്നെ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയതിനെ കൊണ്ട് തന്നെ ബാക്കിയുള്ള ടൈം എനിക്കായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ടൈം കണ്ടുപിടിക്കാം. പിന്നെ വൈകുന്നേരത്തെ ഒരു ഈവനിങ് റൊട്ടീനായിട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാം. രാത്രി ആകുമ്പോഴത്തേക്ക് അടുത്ത ദിവസത്തേക്ക് ചെറിയ രീതിയിലൊരു പ്രീ പ്ലാനിങ്ങും ഒരു പ്രീ പ്രിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്തൊരു ദിവസം നമുക്ക് ഈസി ആക്കാൻ പറ്റും. അടുത്തൊരു ദിവസം ഈസി ആയാലും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടണില്ല, ആ ഒരു ഉത്തരം പിന്നെ നമുക്ക് പറയേണ്ടി വരില്ല. നമുക്കൊന്നിനും ടൈം കിട്ടണില്ല എന്ന് പറയുന്നത് അത് വെറും ഒരു എക്സ്ക്യൂസാണ്. എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. പക്ഷേ ആ ഒരു 24 മണിക്കൂറിനെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കയ്യിലിപ്പം അതിൽ തന്നെ 24 മണിക്കൂറിലൊരു 6 മണിക്കൂർ 7 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ വേണ്ടി എടുക്കുകയാണല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര സമയം നമ്മളെ കയ്യിൽ ബാക്കിയുണ്ട്. ആ ബാലൻസ് ടൈമിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, മസ്റ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര സമയം ഞാൻ നീക്കി വെക്കും. അപ്പോൾ
അങ്ങനെ ശരിക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റി വെക്കേണ്ടി വരില്ല. അപ്പം നല്ലൊരു റൊട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റൊട്ടീൻ സെറ്റ് ചെയ്യണതും നമ്മളെ ടൈം ബ്ലോക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാവും അല്ലേ, ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പ്ലാനിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു ബിഗിനറായ ആൾക്കാർക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിങ് വീഡിയോസ് ചെയ്തിട്ടിടും. അപ്പോൾ ഈ പ്ലാനിങ് വീഡിയോസിൻ്റെ കാര്യം പറയുമ്പോഴേ എപ്പോഴും നമുക്ക് വരുന്ന കമൻ്റാണ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമുണ്ടെന്ന്. ശരി തന്നെയാണ്, നമ്മൾ ഈ പ്ലാൻ ചെയ്യണ പോലെ തന്നെ നടക്കണം എന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മളൊരു ചെറിയ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചൊരു 10 മിനിറ്റ് ഇരുന്ന് അടുത്തൊരു ദിവസം നല്ല രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെയുള്ള ആ ഒരു ചെറിയ സ്റ്റെപ്പിലൂടെ നല്ലൊരു ഹാബിറ്റായി പ്ലാനിങ് എന്നുള്ള നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്യണ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യണവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഈ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആക്കി വെക്കണ പോലെ തന്നെ നമ്മളെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ മനസ്സൊരു എന്താ പറയുക ഒരു ക്ലട്ടറായ പോലെ തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് മനസ്സ് ഒന്ന് നമുക്ക് നീറ്റാക്കി ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് ഇതുപോലെ പ്ലാൻ ചെയ്യണത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മളെ മനസ്സും ഒന്ന് ഓർഗനൈസ്ഡ് ആവും. ഈ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങളാണ് ഇന്ന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതുപോലെയാണ് എൻ്റെ ഒരു ദിവസം വേണ്ടത്. അപ്പോൾ ആ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് ഈ ഒരു ദിവസം ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് ആ പേപ്പർ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ചിട്ട ലൈഫിലൊരു ചിട്ട ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സംഗതി ഇപ്പോൾ നമ്മളിത് ഇത്രയൊക്കെ പറഞ്ഞു വന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിന്ന് രാവിലെ തന്നെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ചയാണെന്നുള്ളത്. അപ്പോൾ ഞായറാഴ്ച രാവിലെ എണീറ്റിട്ട് പല്ലി വെക്കണ കൂട്ടത്തിൽ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ പ്യൂരിറ്റി ഉണ്ടല്ലോ വെള്ളം പ്യൂരിഫയർ, അപ്പോൾ അതൊന്ന് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ആയിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുക. അപ്പോൾ അതൊന്ന് എടുത്ത് അതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കി അതൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഇന്ന് മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾക്ക് വെള്ളം ഇല്ലേ കേട്ടോ. ഞങ്ങൾ കുഴൽക്കിണറിന് ഞങ്ങൾ 3 വീട്ടുകാർ 8 വീട്ടുകാർ ഞങ്ങൾ എല്ലാവരും കൂടി 3 ആളും കൂടി ഒരു കുഴൽക്കിണറിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് രാത്രി മെഞ്ഞാന്ന് രാത്രി ആയപ്പോഴത്തേക്ക് വെള്ളം നിന്ന് കയറുന്നില്ല. അപ്പോൾ പൈപ്പ് കുറച്ചും കൂടി താഴ്ത്തി വെച്ചാലേ കയറുള്ളൂ. അപ്പോൾ അത് പിറ്റേന്നാണ് ഏട്ടൻ നന്നാക്കി, പിറ്റേന്ന് രാത്രി ഏട്ടൻ നന്നാക്കും. അപ്പോൾ അലക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലായിപ്പോയി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു അലക്ക് മാമാങ്ക ആണ്, കുറേ അലക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് കുറേ അലക്കാനുള്ളതും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയതുകൊണ്ട് തന്നെ അതൊരു മനസമാധാനക്കേടാണ്. അപ്പോൾ അതൊന്ന് അലക്കണം. അപ്പോൾ അതിന് മുമ്പേ നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കുക. പിന്നെ ഏട്ടൻ ഇന്ന് കുറച്ച് നേരത്തെ പണിക്ക് പോകണേ കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരെയാണ് പോകേണ്ടത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ആക്കണ്ട. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടൻ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പരിപാടികളൊന്നും നടക്കില്ല കേട്ടോ. ഇതുപോലെ മധുരത്തിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഗതികളൊന്നും ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടെങ്കിൽ ഇതൊന്നും നടക്കലില്ല. ഏട്ടൻ ഈ പുട്ട് കടലക്കറി ഇഡ്ഡലി സാമ്പാർ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കുഴച്ചടിക്കണ സംഗതികളുണ്ടല്ലോ, എന്നാലും ഒരു തൃപ്തി വരുള്ളൂ. വേറെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയാലും അങ്ങനെ ഒന്നും പറയൂല, പക്ഷെ ഇത്തിരിയേ കഴിച്ചിട്ട് പോവുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളിങ്ങനെ പണിക്ക് പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ഇല്ലാത്ത പോലെയാണ്. കുറച്ച് കഴിച്ചങ്ങ് പോകുമ്പോൾ ഇപ്പോൾ വയറിറച്ച് കഴിച്ച് പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ പണിക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഏട്ടൻ എന്തായാലും രാവിലെ തന്നെ പണിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ എന്താക്കി, ചക്ക ഉണ്ടേനി ഇവിടെ, കുറച്ച് പഴഞ്ചക്ക ഉണ്ടേനി. അപ്പോൾ പഴഞ്ചക്ക ഇവിടെ മക്കൾ കഴിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. ചെറുപ്പത്തിൽ ഞാൻ പഴഞ്ചക്ക കഴിച്ചൊരു സമയത്തുണ്ടല്ലോ, അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ ഇവിടെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അങ്ങോട്ടും ഇറക്കാൻ കഴിയില്ല, എങ്ങോട്ടും കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും പഴഞ്ചക്ക അങ്ങനെ തിന്നാൻ പേടിയാണ്, മക്കൾക്ക് കൊടുക്കാനും പേടിയാണ്. ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു തിന്നും ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചക്ക എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് എത്തും ചെയ്യും, വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ അട ഉണ്ടാക്കണ പരിപാടിയിലാണ്. അപ്പോൾ ഈ പഴഞ്ചക്ക വെച്ചിട്ട് അട ഉണ്ടാക്കണ, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയില്ലട്ടോ. ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ പഴഞ്ചക്ക കിട്ടുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നല്ലാണ്ട് പിന്നെ ഏട്ടൻ്റെ ഇവിടുത്തെ ഇവിടെയും ഉണ്ടാക്കലുണ്ട്. ഞാനായിട്ട് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയില്ല, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയെങ്കിലായി. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ കുക്കറിലേക്ക് ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ വെച്ച് ഇതുപോലെ അട ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുക്കറിലേക്ക് ആദ്യം തന്നെ ചക്ക നന്നാക്കി വെച്ച പഴഞ്ചക്ക ചേർത്ത് കൊടുത്ത് 2 ഏലക്കായും പിന്നെ നമ്മളെ ചെറിയ ജീരകമില്ലേ നല്ല ജീരകം അതും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ശർക്കര ഒരു 2 ആണ് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് കുക്കർ അടിച്ചെടുത്ത് ചക്കയൊന്ന് വേവിപ്പിച്ചെടുത്തിട്ടോ. അപ്പോൾ ആ ഒരു ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അപ്പോൾ ആ ഒരു ശർക്കര ഉരുകിയിട്ട് ശർക്കരപ്പാനി കിടന്നിട്ട് ആ ചക്ക നല്ലണതായി ഇതുപോലെ 2 വിസിലുകൊണ്ട് ചർക്ക 2 വിസിലുകൊണ്ട് ചർക്കാന്ന് ചക്ക നല്ലോണം വെന്ത് കിട്ടിയിട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചൂട് കുറച്ച് ചൂടിലുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചൂട് തന്നെ നമ്മൾ എന്താക്കുക, ഇതിലേക്ക് ഇപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക, ഗോതമ്പ് പൊടി. അപ്പോൾ ഈ ചക്കയും ഗോതമ്പ് പൊടിയും അത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ എനിക്കതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം, അരിപ്പൊടിയേക്കാളും ഗോതമ്പ് പൊടിയാണ് ചക്കയിലേക്ക് കുറച്ചും കൂടി സ്യൂട്ടാവാന്ന് തോന്നാം. അപ്പോൾ എന്തായാലും കുറച്ച് ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആ ഒരു ചൂട് തന്നെ ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണ പോലെ ആക്കിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുഴച്ചെടുത്തിട്ടോ. അത് കഴിഞ്ഞേരെ പിന്നെ നമുക്ക് അടേൻ്റെ പരുവത്തിലേക്ക് ആക്കാനുള്ളത്, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എന്താക്കുക, ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി വാഴേൻ്റെ ഇലയിൽ മറ്റേ ഈ കുമ്പിളപ്പത്തിന് വേറെ എന്തോ ഒരു ഇല ഉപയോഗിക്കൂലേ, ആ ഇല ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ആ ഇല ഞാൻ കുറേ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് കണ്ടത്തിലൊക്കെ പോയേക്കി, പക്ഷേ എനിക്ക് സംഗതി എന്തായാലും പിടികിട്ടിയില്ല. അപ്പോൾ എന്തോ ഒരു ഇലേൻ്റെ ഒരു പേരുണ്ട്, അതിന് എന്താ പേരും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വാഴേണ്ട ഇല ഉണ്ടല്ലോ, അപ്പോൾ ആ ഇലേൻ്റെ പേര് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് ചക്കാപ്പെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, ഇതുപോലെ ഈ ഒരു കൂട്ട് നിറച്ചിട്ട് കുമ്പിളിലാക്കി നിറച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുന്ന സംഗതി ഞങ്ങൾക്ക് പിടിയിട്ടില്ല. അപ്പോൾ അത് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നമ്മളെ സ്വന്തം വാഴേണ്ട ഇലുണ്ട്, അപ്പോൾ വാഴേണ്ടയിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ അതിലേക്ക് ഈ ഒരു കൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ആവിയിൽ വേവിച്ചെടുത്ത സംഗതി സെറ്റായി. മാക്സിമം ഒരു അഞ്ചെട്ട് മിനിറ്റ് കേട്ടോ, അഞ്ചെട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഈ അടയൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇല ഒന്ന് പൊന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഇല അതിൻ്റെ മുകളിൽ ഒട്ടാണ്ട് ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെന്ത് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ചക്കയടയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആക്കിക്കണം. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ആ ഒരു ചൂടിൽ കട്ടൻ ചായയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നാവിൻ്റെ തുമ്പിലും കിട്ടും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചക്കയും അതുപോലെ തന്നെ തേങ്ങയും പിന്നെ ഗോതമ്പ് പൊടിയും അതൊക്കെ കൂടുമ്പോഴുള്ള ആ ഒരു ശർക്കരയും അതൊക്കെ കൂടുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ നാവുമ്മലുണ്ടാവില്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മളെ ശിങ്കുറു മോൾ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും ഞാനും നന്ദൂട്ടിനും കൂടി ഇരുന്നിട്ട് ആ ചൂടോടെ തന്നെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ചൂട് തന്നെ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് കാണുമ്പോൾ ഉണ്ടാക്കി വെച്ചത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് വയറ് നിറച്ച് തിന്നിട്ട് ആ പൂതി അങ്ങോട്ട് തീർക്കണം എന്ന് വിചാരിക്കും. പക്ഷെ നടക്കുക സംഗതി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് തിന്നുമ്പോൾ തന്നെ നമുക്ക് മതിയായി എന്നുള്ള ആ ഒരു ഫീൽ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ട് തിന്നാനും കഴിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാം കൂടി കുറേ വർത്താനും പടായൊക്കെ അടിച്ച് ഒക്കെ കഴിഞ്ഞ് ഓൻ പിന്നെ ഓൻ കളിക്കണം എന്നും പറഞ്ഞിട്ട് ഓൻ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം വേഗം അടിച്ച് വരലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ രാവിലത്തെ ആ ഒരു ക്ലീനിങ് കഴിഞ്ഞ ഒരു ഉഷാറല്ലേ. അപ്പോൾ വേഗം ആ ക്ലീനിങ്ങിന് നിന്നതാണ്, അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിടാൻ. പിന്നെ നമ്മൾ ടി വി പോയി പോയി അത് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വ്ളോഗിൽ, അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെട്ടോ. അപ്പോൾ ടി വിൻ്റെ അത് ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ നല്ല ഓഫറിൽ ടി വി കിടക്കുന്നത്. അപ്പോൾ തോംസൺ എന്ന് പറഞ്ഞുള്ള കമ്പനി ഉണ്ടല്ലോ, അപ്പോൾ ആ കമ്പനീൻ്റെ ടി വി 43 ഇഞ്ചിൻ്റെ ടി വിക്ക് 18 or 19 അത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വന്നത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല. ഇപ്പോൾ 43 ഇഞ്ചിനുള്ളത് 25-24 ഇപ്പോൾ ഉള്ളത്. അപ്പം പിന്നെ ഈ ഓഫറിൽ കണ്ടപ്പം അങ്ങനെ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ടി വി 2 ദിവസം കൊണ്ട് ഓർഡർ കൊടുത്ത് 2 ദിവസം കൊണ്ട് എത്തിയിട്ടാം. ഇപ്പം കുറച്ചായിട്ട് ഇതുപോലെ നമ്മൾ വലിയ എമൗണ്ടിനൊക്കെ സാധനം വാങ്ങണ സമയത്ത് അത് ഇതുപോലെ അൺബോക്സ് ചെയ്ത് നമ്മളെ മുമ്പിൽ തന്നെ അൺബോക്സ് ചെയ്തിട്ട് ഫിസിക്കലായിട്ട് ഡാമേജ് ഒന്നും ഇല്ല കാര്യങ്ങളൊന്നുമില്ല എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഇന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ടി വി ഒക്കെ ഇതായി അൺബോക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഡാമേജ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താണ്. ഇനിയിപ്പോൾ 2 ദിവസം 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവരെ ടെക്നീഷ്യൻ വന്നിട്ട് നമുക്ക് ടി വി ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പോൾ കുറേ കാലമായി ടി വി ഇങ്ങനെ കേടായി കിടക്കണം. അപ്പോൾ ടി വി ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടാണ്, ഒരു എനർജി ബൂസ്റ്റർ കിട്ടിയ പോലെയായി ടി വി ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ ശിഖമോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് മേലെയൊക്കെ കിട്ടാം, കുളി പിന്നെ ഡാൻസ് കഴിഞ്ഞ് വന്നിട്ടാ തല കുളിക്കുള്ളൂ. അപ്പോൾ മേലൊക്കെ കഴുകി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഓക്ക് 10 മണി മുതൽ 12 മണി വരെ 2 മണിക്കൂറാട്ടോ ഡാൻസ്. അപ്പോൾ അതിന് കൊണ്ടാക്കണം ഇനിയിപ്പം. അപ്പോൾ ഇവളും ഇവളൊരു ഫ്രണ്ടും ഉണ്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള. അപ്പോൾ ഓരോ രണ്ടാളും കൂടി ഞാനിപ്പോൾ കൊണ്ടാക്കുകയാണെങ്കിൽ ഓളമ്മ കൂട്ടിക്കൊണ്ടുവരും, ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ ഓളമ്മ കൊണ്ടാക്കുക. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ 2 സമയം നമ്മൾ അതിനായിട്ട് മെനക്കെടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാ 10 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇന്നിപ്പം ഞാൻ രണ്ടാളും കൂടി കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നമുക്ക് അലക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടക്ക് അലക്കിൻ്റെ ഇടക്ക് പോയി അവരെ കൂട്ടിക്കൊണ്ടുവരേണ്ട സമയമാകുമ്പോഴത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനാണ് കേട്ടോ കൊണ്ടാക്കിയത്.
അപ്പൊ ഞാൻ നന്ദോട്ട് എനിക്ക് ഈ ബാറ്റ് കണ്ടപ്പോഴേ പഴയ കാലത്ത് ഇതുപോലെ മട്ടലൊക്കെ വെട്ടി ഉണ്ടാക്കി നമ്മൾ ബാറ്റ് കൊണ്ട് കളിക്കല്ലോ. അപ്പൊ ഇന്നിപ്പോ കുറെ കാലമായി ഫുട്ബോളിൽ ഇനിവരെ കളി. അപ്പൊ ഇപ്പതാ ബാറ്റൊക്കെ വെട്ടിയിട്ട് ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിന് പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് സ്റ്റേഡിയം ഉണ്ട്, രണ്ട് വീട് അപ്പുറത്ത് തന്നെ. അപ്പൊ അവിടെ പോയിട്ട് അപ്പൊ ഓൻ്റെ കളി. അപ്പോൾ കുറേ കുട്ടികളുണ്ടാവല്ലോ, അപ്പോൾ ഒപ്പര ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു ഹരല്ലേ. അപ്പോൾ അങ്ങനെ അതിന് പോയതാണ്, നന്ദോട്ടം കളിക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ശിഖമോള് വരുമ്പോഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒറ്റക്കുറുക്കൻ്റെ ആരിങ്ങനെ നടക്കുക ചെയ്യുക, ഇവരൊക്കെ അങ്ങോട്ട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം പോയിക്കോ, ശിഖ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാണ് ഓൻ പോണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ നമ്മളെ അലക്കൽ മാമാങ്കത്തിന് നിന്നതാണ്. അപ്പം അലക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടിട്ട് തല കറങ്ങുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ അലക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ എത്രയാലേ ലോഡ് വരാം. അപ്പോൾ ഇതിങ്ങനെ മിഷനിലിട്ട് കറക്കണ ഒരു കാലമുണ്ട്, ആ സമയത്ത് എന്ത് സുഖമില്ല. ഇപ്പോൾ ഇങ്ങനെ കുറേ അധികമൊക്കെ വരുമ്പോഴാണ് ഓ മിഷനൊന്ന് നന്നാക്കി കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിക്കാം. അപ്പോൾ ഓർക്കാണെങ്കിൽ നന്നാക്കണ ഓർക്കാണെങ്കിൽ ഇപ്പോൾ തിരക്കോട് തിരക്കാണ്. എത്ര ദിവസമായി ഏട്ടൻ പോയി വിളിക്കണമെന്നറിയോ, ഒന്ന് നന്നാക്കി ഒന്ന് നോക്കുക വന്നിട്ട്, നന്നാക്കാൻ നോക്കുക വന്നിട്ടെന്ന്. പക്ഷേ ഓർക്ക് തിരക്കായിട്ട് അന്ന് വരാം, നാളെ വരാം, നാളെ വൈകുന്നേരം എത്തിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഓരോ ദിവസം അങ്ങോട്ട് അലക്കാണെങ്കിൽ അത്ര ഉണ്ടാവില്ല, നമുക്ക് ഒരു ആയാസമാണ് അലക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, എന്തൊക്കെയോ എക്സസൈസൊക്കെ ചെയ്ത് വന്നാൽ പോലെയാണ്. പക്ഷേ ഒരു ദിവസം ഇതുപോലെ അലക്കാണ്ടായി പെൻഡിങ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര തലവേദനയാണ്. അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂർ, അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ടോ അലക്കിയെല്ലാം കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ ആകപ്പാട് ക്ഷീണിച്ചപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ഇനി അങ്ങോട്ട് ഉഷാറാവാന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് ചായ, പാൽ ചായയൊക്കെ നല്ല സ്ട്രോങ് ചായയൊക്കെ അവിടെ വെച്ചിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറിനുള്ള പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചപ്പോൾ നമ്മളെ മട്ടരിയാണ് കേട്ടോ. അപ്പോൾ മട്ടരിയൊക്കെ കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി അതും അവിടെ വെച്ച്, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം മട്ടരി ആയതുകൊണ്ട് തന്നെ വലിയൊരു ശ്രദ്ധയൊന്നും കൊടുക്കണ്ട, അത് അവിടുന്ന് കുറേ നേരം എടുത്തിട്ടാണ് വേവാം. അപ്പോൾ അത് അവിടുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ചായയൊക്കെ കുടിച്ച് ഒരു ഉഷാറ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ശിഖമോള് വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നല്ല കുളി ഫുള്ള് നനഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശിഖമോള് വരുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്താൽ കൊണ്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ട് പോരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉഷാറിലിങ്ങനെ അങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതൊന്ന് ഷെഡ്യൂൾ ഒരു ദിവസത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് ഇരുന്നതാണ് കേട്ടോ. അപ്പം ഭാഗ്യത്തിന് ചിലപ്പം വേഗം അങ്ങോട്ട് ശരിയാവും, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുക, ഏതെങ്കിലും ബൈക്കൊക്കെ പറന്ന് പോകും, പിന്നെയും ഞാൻ തിരിച്ച് വരണം എവിടെ എത്തി നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെയും ഡിലീറ്റ് ആക്കും, പിന്നെയും വോയിസ് ഓവർ കൊടുക്കും, അങ്ങനെ ഒരു കളി കളിക്കുന്ന ദിവസമുണ്ട്. പക്ഷേ ഇന്നെന്താണെന്നറിയില്ല, വേഗം തന്നെ അങ്ങോട്ട് റെഡി ആയിട്ടാണ്, വേഗം റെഡി ആയി. നമ്മളെ മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോ ഇല്ലേ, അതാണ് വോയിസ് ഓവർ എടുക്കാനിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയായി വോയിസ് ഓവർ. ആ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഓൺ വോയിസ് ആയിട്ട് അങ്ങോട്ട് കൊടുത്ത് കുറേ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് അത് ഉപകാരമായി. അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോസൊക്കെ കണ്ട്, പ്ലാനിങ് വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് വീഡിയോ ഇതുപോലെ പ്ലാനിങ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ഉപകാരമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വലിയ രീതിയിലൊന്നും പ്ലാനിങ്ങൊന്നും കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. പിന്നെ ഈ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് എഴുതി വെക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ചിലപ്പോൾ നടത്തി പോരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ചിട്ട് അത് വേറൊരു ബേർഡനായിട്ട് എടുത്ത് തലയിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരിക്കലും പ്ലാനിങ്ങിനെ കാണരുത് കേട്ടോ. ചെറിയ ചെറിയ ആദ്യം നമ്മൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ഒരു മൂന്നോ നാലോ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക, അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അങ്ങനെ ചെയ്ത് പോരാ. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പൊക്കെ തോന്നും, ആ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ചെയ്ത് തീർത്തല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രൊഡക്റ്റീവായ ദിവസമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തോട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് കേട്ടോ. അപ്പം രണ്ട് ദിവസം ചെയ്യും, മൂന്നാമത്തെ ദിവസം പിന്നെ ഇതാ കിടക്കണ ശങ്കരം തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തന്നെയാവും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ എത്ര ദിവസം മടി പിടിച്ച് നിൽക്കും ഈ വലിയ ഡയലോഗൊക്കെ അടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു ഇങ്ങനെ റൊട്ടീനായി അതൊരു ഹാബിറ്റായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഈ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയായി വരും. അപ്പം ലൈഫിൽ നല്ലൊരു ചിട്ട ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെ ഇനി, ആ അങ്ങനെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് അവിടെ വെച്ച് അപ്പോഴത്തേക്ക് നമ്മളെ ശിഖമോളെത്തി. ശിഖമോളെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദൂട്ടനൊക്കെ വന്ന് പിന്നെ ഓരിത് അവിടുത്തെ പറമ്പത്തു നിന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഓരെന്തായാലും ഓരോ തിരക്കും കാര്യങ്ങളിലാണ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഏട്ടൻ മീൻ കൊണ്ടുവന്നിന്, അപ്പോൾ ഇന്നാണെങ്കിൽ രണ്ട് തരം മീനുണ്ട്. അപ്പോൾ മത്തി ഞാൻ ഇന്ന് മുളേശം വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ മീൻ രണ്ട് തരം മൂന്ന് തരം വാങ്ങിക്കൊണ്ടുവരുന്നുള്ളൂ, പക്ഷേ അത് പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ആരും കൂട്ടൂല. അപ്പോൾ അന്ന് തന്നെ വെച്ച് തീർക്കണം.
അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് മീൻ ഇന്നിപ്പം മറ്റേ ചോന്നോക്കുട്ടൻ നട്ടോ ഞങ്ങൾ പറയാം, പിയാപ്പിളക്കോരാന്ന് പറയും. അപ്പം അത് പൊരിക്കും ചെയ്യാം, മത്തി മുളേശനും വെക്കാം. അപ്പം അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പം അങ്ങനെ പിന്നെ മീൻ നന്നാക്കണതൊക്കെ നിങ്ങൾക്ക് ഇപ്പം എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചാൽ അത് പിന്നെ വേഗം കഴിഞ്ഞ് മീൻ പൊരിക്കലും മീൻ മുളേശനും പിന്നെ ഒരു ഉപ്പേരിയും ക്യാബേജിൻ്റെ ഒരു ഉപ്പേരിയും അങ്ങോട്ട് ആക്കി. അപ്പോഴത്തേക്ക് നമ്മളെ ചോറിൻ്റെ പണി കഴിഞ്ഞ്, ചോറ് പിന്നെ ആയല്ലോ, ചോറ് നേരത്തെ നമ്മൾ വെച്ചതുകൊണ്ട് ചോറും ആയി. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് നല്ലൊരു കുളി പാസ്സാക്കണം. അപ്പം ഇങ്ങനെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആണ് ഞാൻ എണ്ണ അയച്ച് കുളിക്കാം. അപ്പോൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഒന്ന് എണ്ണ അയച്ച് കുളിക്കൂട്ടെ, അല്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. അപ്പോൾ എണ്ണ അയച്ച് കുളിക്കുക, എണ്ണേൻ്റെ ഈ എണ്ണേൻ്റെ കൂട്ടൊക്കെ നമ്മൾ കർക്കിടകത്തിൻ്റെ സീരീസിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ മേലേക്കുള്ള എണ്ണ ഉണ്ടാക്കൽ. അപ്പോൾ അത് വേണമെങ്കിൽ ആ ഒരു കർക്കിടക സീരീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ എണ്ണയെടുത്ത് എണ്ണ തേക്കുന്ന ദിവസം കടലപ്പൊടിയോ ചെറുപയറുപൊടിയോ അല്ലെങ്കിൽ ഓട്സോ ഒന്ന് പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ കഴുകിക്കളയുക. പിന്നെ തലയിൽ ഞാൻ ഇതുപോലെ ഷാമ്പു, ബേബി ഷാമ്പു ആണ് കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കൽ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമ്മളെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ കഴിഞ്ഞതിന് ശേഷം ഇതിനായിട്ടൊരു ഷാമ്പു കണ്ടീഷണറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അത് വാങ്ങിയില്ല, ഞാൻ മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. സൾഫേറ്റും അതുപോലെ തന്നെ പാരബൺ ഫ്രീ ആയിട്ടുള്ള, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിക്കണമെന്നുള്ളൂ. അപ്പം ഞാൻ എന്തായാലും കുട്ടികളെ ഷാമ്പു ആകുമ്പം അത് മൈൽഡ് ഷാമ്പു ആയിരിക്കും. അപ്പം ഞാൻ ജോൺസൺൻ്റെ ഷാമ്പു ആണ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഷാമ്പു ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ മാസ്ക് ഉണ്ട്, വെൽവെറ്റ് ബീൻ്റെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള മാസ്കാണ്. അടിപൊളി മാസ്കാണ് കേട്ടോ, നമ്മൾ ഈ ഹെയർ ഫോൾ ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കൊരു ഹെയർ സ്പാ ചെയ്ത പോലെ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും കേട്ടോ, നല്ല അടിപൊളി ലുക്കിൽ കിടക്കുമ്പോൾ ഒക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഈ മാസ്ക് മാത്രം ഉപയോഗിക്കും, ഒരു ദിവസം ഇതുപോലെ ഷാമ്പു ചെയ്തതിന് ശേഷം മാസ്കും കൂടി ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ മാസ്കിൻ്റെ കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്, 1200 കേട്ടോ. പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു മാസ്ക്, കുറേ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ വാങ്ങിയത് പാർലറിൽ നിന്ന് ഇത് കഴിഞ്ഞപ്പോൾ ഒരു സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ, ഇത് ഈ ഒരു മാസ്ക് നല്ലതാണ്, ഇതുപോലെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇത് ചെയ്ത് മുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് വാങ്ങിയതാണ്, അവിടുന്ന് പേ ചെയ്തിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് എനിക്കിത് പൈസയൊക്കെ നല്ല വേർത്ത് ആയിട്ട് തോന്നി കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു മാസ്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടൊരു കുളി, നല്ലൊരു അടിപൊളി കുളിയും കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉഷാറായി. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? അപ്പോൾ ഇതുപോലെ മോർണിംഗ് റൊട്ടീനും ഈവനിങ് റൊട്ടീനും ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉഷാറൻ വീഡിയോസായിട്ട്, പ്രൊഡക്റ്റീവ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.